സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലൂക്കാ 15 ദൂർത്തപുത്രന്റെ ഉപമയിലെ ജ്യേഷ്ഠപുത്രന്റെ ചിത്രമാണ് ഇന്ന് വായനകളിൽ നിന്ന് വായിച്ചെടുക്കാൻ എനിക്കിഷ്ടം. വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു നിൽക്കുന്നവൻ, അവൻ അത്രമാത്രം ക്ഷുഭിതനാണ്. ഇനിയും അങ്ങോട്ട് ഒരുപക്ഷെ അവൻ വീട്ടിൽ തിരിച്ചു കയറുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഉപമ ഒരു തുറന്നിട്ട വാതിലിലാണ് അവസാനിക്കുന്നത്. വീടിന്റെ വാതിൽ മാത്രമല്ല, ആ അപ്പന്റെ വാക്കുകളും അങ്ങനെ തന്നെ തുറന്നിട്ടവയാകുന്നു. ആൻ ഓപ്പൺ എൻഡഡ്. പിതാവിന്റെ സ്നേഹപ്രസ്താവനകളാണ് ബാക്കിയാകുന്നത്. ഇനി അവനത് കേട്ട് തിരികെ വരുമോ എന്നൊരു ചോദ്യം, അതിൻ്റെ ഉത്തരം അവന് മാത്രമേ അറിയാവൂ. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ എന്ന പിതാവിൻ്റെ ഉറപ്പ്, വാഗ്ദാനം, എന്നിട്ടും അത് ലംഘിച്ചു പോകാൻ നമ്മൾ കാണിക്കാത്ത മടി. ഇന്നത്തെ വചനവഴിയിലെല്ലാം ഇങ്ങനെ ഒരു വീടിൻ്റെ നിഴലുണ്ട്. ജെറമ്യ 7 ഒരു ദേവാലയ പ്രഭാഷണമാണ്, ടെമ്പിൾ സെർമൺ. സങ്കീർത്തനം 95 ദൈവത്തിൻ്റെ വിശ്രമവും പച്ചപ്പുൽപ്പരങ്ങളിലേക്ക് അവൻ നടക്കുന്ന ഇടയവഴികളും നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. ഇടയനായ ദൈവത്തിന്റെ ചിത്രം എഴിയുന്ന സങ്കീർത്തനം 23 ഇതിനോട് ചേർത്ത് വായിച്ചാൽ, അതിന്റെ അവസാന പാദം ശ്രദ്ധിച്ചാൽ, ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ നിത്യകാലം വസിക്കും എന്ന പ്രത്യാശയുടെ വിരുദ്ധതയാണ് ഇന്ന് ഈ മർക്കടമുഷ്ടി പ്രകടമാക്കുന്ന, ദൈവഭവനത്തിൽ ചെന്ന് കയറാൻ വിസമ്മതിക്കുന്ന, ഒരു നിമിഷം പോലും അവിടെ നിൽക്കില്ല എന്ന് കരുതുന്ന ജനത്തിന്റെ ഭാവം. ലൂക്കാ 11 നാഥൻ പറയുകയാണ് അന്ധച്ഛിദ്രമുള്ള വീട് നിലനിൽക്കില്ല എന്ന്, അടച്ചുറപ്പില്ലാത്ത വീട് നൽകുന്ന കപട സുരക്ഷിതത്വം അപകടകരമാണെന്നും, വീട് വീടാകണമെങ്കിൽ അതിൽ വാസമുണ്ടാകണം. ദൈവത്തിൻ്റെ ആലയം എന്നത് അവിടെ അർപ്പിക്കപ്പെടുന്ന യാഗങ്ങളുടെ ആധിക്യം കൊണ്ടല്ല, അവിടെ ചേർത്ത് വയ്ക്കപ്പെടുന്ന ദൈവവുമായി രമ്യതയിലായി സൗഹൃദത്തിലാകുന്ന ജനഹൃദയങ്ങളുടെ സാഫല്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്നലെ നാം അമ്മയെന്ന ജെറുസലേമിനെ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വായിച്ചെടുത്തത്. സങ്കീർത്തനം 25:87, ദൈവത്തിന്റെ എല്ലാ മക്കളും ഒന്ന് ചേർന്ന് പുലരുന്ന ആരാധനയുടെ ഇടമായി അത് മാറണം, ദൈവത്തിന്റെ വീട്. അങ്ങനെ ആ ഒരുമയിൽ മാത്രമാണ് യഥാർത്ഥ ആരാധന പൂർണ്ണമാകുന്നതും. തന്റെ ജനത്തിന്റെ ഹൃദയകാഠിന്യങ്ങളെ കുറിക്കാൻ നാഥൻ നിരവധി രൂപങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഹൃദയകാഠിന്യം, കുനിയാൻ വിസമ്മതിക്കുന്ന കഴുത്ത്, സ്റ്റിഫ് നെക്കഡ്നെസ്, സ്ക്ലേറോട്രക്കേലോസ് എന്നത് അതിൽ സവിശേഷമായ ഒന്നാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ മുൻപിൽ ആരാധനാപൂർവം കുമ്പിടാൻ വിസമ്മതിക്കുന്ന ഹൃദയകാഠിന്യത്തിന്റെ ഒരു ഭാവമാണത്. ഹൃദയകാഠിന്യം എന്നത് ദൈവസ്വരം കേൾക്കാതിരിക്കുക, ദൈവിക പ്രവൃത്തികളെ മാനിക്കാതിരിക്കുക എന്നത് തന്നെയാണ്. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത് പോലെ ദൈവത്തിന്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണല്ലോ, ദാബാർ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജനത്തോട് ജെറമ്യ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്, അവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടായി പോയി എന്ന്, അവരുടെ പ്രവൃത്തികളിലും അധരങ്ങളിലും അസത്യം തുളുമ്പുന്നുവെന്ന്. ദൈവൈക്യത്തിന്റെ ചട്ടങ്ങൾക്ക് പകരം മിഷ്പാത്, അപരനെ ഹിംസിക്കുന്ന രക്തച്ചൊരിച്ചിലുകൾ, മിഷ്പാഖ് അവർക്ക് പ്രിയമായി തീർന്നു. ഇപ്രകാരം ഏശയ 5 പ്രതിധ്വനി ജെറമ്യ 7 മുഴങ്ങുകയാണ്. ഹൃദയകാഠിന്യത്തിന്റെ ഒരു അനിവാര്യമായ പരിണതിയാണ് വിഗ്രഹാരാധന എന്നത്. മറ്റു ദേവന്മാരെ ആരാധിക്കുന്നതിൽ ദേഷ്യം ഭാവിച്ച് തന്റെ ജനത്തോട് പ്രതികാരം ചെയ്യുന്നൊരു ദൈവത്തിന്റെ ചിത്രമല്ല ഇവിടെ വിടരുന്നത്. പകരം വികലമായ ആരാധന എന്നത് സാമൂഹിക അനീതികളിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവിലേക്കാണ് ഇത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഓരോ ആരാധനയും യഥാർത്ഥത്തിൽ ദൈവാനുകരണമാണ്. അതുപോലെ തന്നെ വിഗ്രഹത്തെ ആരാധിക്കുന്നവർ ക്രമേണ ആ വിഗ്രഹത്തിന്റെ ഭാവങ്ങൾ കൈക്കൊള്ളുന്നവരായി മാറും. കാരുണ്യവും നീതിയും തൊട്ടുതേണ്ടിയിട്ടില്ലാത്ത വിഗ്രഹങ്ങൾ, അവയുടെ തനിപ്പകർപ്പുകളായി മനുഷ്യർ മാറും. എന്നാൽ ദൈവാരാധന എന്നത് ആത്യന്തികമായി ദൈവത്തെ അനുകരിക്കൽ തന്നെയാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ, ഞാൻ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ, ഞാൻ കാരുണ്യവാനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അല്ലാതെ തനിക്ക് ലഭിക്കേണ്ട നേർച്ച കാഴ്ചകൾ മറ്റ് ദേവന്മാർ ചോർത്തിക്കൊണ്ടുപോകുന്നു എന്നൊരു പെറ്റി കുശുമ്പല്ല ദൈവത്തിനിവിടെ. തന്റെ ജനം, താൻ തന്നെയായ തന്റെ ജനം വികലമായ ജീവിതശൈലികളിൽ തകർച്ചകളിൽ ആഴ്ന്നു പോകുന്നുവെന്ന ദൈവത്തിന്റെ വേദനയാണ് ഇവിടെ മുഴങ്ങുന്നത്. അത്ര വലുതാണ് ദൈവ മനുഷ്യ പാരസ്പര്യം. ദൈവത്തെ കൂടാതെ മനുഷ്യന് പരിപൂർണത സാധ്യമാകില്ല. താൻ സകല ദൈവഹിതത്തെയും ദൈവിക പദ്ധതികളെയും നിയമത്തെയും പ്രവാചകന്മാരെയും പൂർണ്ണതയിലെത്തിക്കാൻ വന്നവനാണ്, പ്ലേറോമ എന്ന് നാഥൻ ഇന്നലെ പഠിപ്പിച്ചതല്ലേയുള്ളൂ. നിയമത്തെയും പ്രവാചകരെയും പൂർത്തീകരിക്കുന്നവൻ. എന്നാൽ നിയമത്തെയും പ്രവാചകരെയും മാനിക്കാതെ സർവനിഷേധത്തിന്റെ ഒരു ജീവിത ശൈലി അവലംബിക്കുകയാണ് ഈ ജനത. അതിന്റെ വെളിച്ചത്തിൽ വേണം നാഥന്റെ വാക്കുകളെ നാം പരിശോധിക്കാൻ. ഇന്നലെ മത്തായി 5:17-20 നാം ചേർത്ത് വായിച്ചപ്പോൾ നമ്മൾ പാലിക്കേണ്ട ഉന്നത നീതിയെക്കുറിച്ച് നമുക്കൊരു ഉൾക്കാഴ്ച ലഭിച്ചിരുന്നു. നാം അപ്പോൾ മാത്രമാണ് ദൈവിക പരിപൂർണതകളിലേക്ക് നയിക്കപ്പെടുന്നത് എന്ന്. മോശയുടെ നിയമത്തിന്റെ അടുത്ത പടി പോലെ നാഥൻ ഒരു പ്രബോധനം ആരംഭിക്കുന്നിടത്താണ് ആമുഖമായി ഇങ്ങനെ പറഞ്ഞത്. ആന്റിതെസിസ് എന്നാണ് ഈ പാഠ്യപദ്ധതിയുടെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന ശൈലിയിൽ നാഥൻ പൂരിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ. മോശ ദൈവ മനുഷ്യ മധ്യസ്ഥനായിരുന്നു, എന്നാൽ അതിനേക്കാൾ തികവാർന്ന യഥാർത്ഥ മധ്യസ്ഥൻ ക്രിസ്തു തന്നെയാണ്.
മോശ കാര്യസ്ഥൻ മാത്രമായിരുന്നപ്പോൾ ക്രിസ്തു ഭവനത്തിലെ അവകാശിയായ പുത്രനായിരുന്നു. ഹെബ്രായർ 1. നിയമം സ്നേഹത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതാണ് മോശയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം. എന്നാൽ ഇന്ന് നാഥൻ ജെറമിയ വഴി പറയുന്നതും ഇങ്ങനെ ഒരു ആന്റിതീസിസിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ അത് വ്യത്യസ്തമായ ഒരു അർത്ഥത്തിലാണെന്ന് മാത്രം. നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ കുറിച്ച് അവർ പിന്നിലേക്കാണ് നടക്കുന്നത് എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിയമത്തെ പൂർത്തീകരിക്കുന്നവരായിട്ടല്ല, നിയമത്തെ അസാധുവാക്കുന്നവരും തകർക്കുന്നവരുമായിട്ട്. എന്നിട്ടും അനുസരണയുടെയും ഭക്തിയുടെയും പുറയാടകൾ അണിഞ്ഞുകൊണ്ട് അവർ ദേവാലയത്തിൽ വന്ന് ദേവാലയം അവരെ കാത്തുകൊള്ളും എന്ന് അഭിമാനിക്കുകയാണ്. ജെറമിയ തറപ്പിച്ചു പറയുന്നുണ്ട്, വ്യർത്ഥമാണ് ആ വിചാരം, ഈ ആലയം എന്റെ പേരിൽ വിളിക്കപ്പെടുന്നുവെന്ന് മാത്രമേയുള്ളൂ എന്ന് നാഥൻ ജെറമിയ വഴി താക്കീത് ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥ ദൈവഭവനമല്ലാതായി തീർന്നിരിക്കുന്നു. ജെറമിയ ഈ അരുളപ്പാട് അറിയിക്കുമ്പോഴാണ് ജനം അവനെതിരെ അക്രമോത്സുകരായി മാറുന്നത്. നിങ്ങൾ ദേവാലയം കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാഥൻ ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ ഈ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അത് അവന്റെ മരണവീതിയിലേക്കുള്ള ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ ജനമായിരിക്കുക എന്നത് ദൈവത്തിന്റെ സ്വരം കേൾക്കുക എന്നതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. ദൈവം തന്റെ ജനത്തിന്റെ മധ്യയെ സദാ സന്നിഹിതനാണ്. അത് അവിടുത്തെ വിശ്വസ്തതയുടെ അടയാളമാണ്. എന്നാൽ അവിടുത്തെ ജനം ആരാണ് എന്നതാണ് അടുത്ത ചോദ്യം ന്യായമായി നാം ചോദിക്കേണ്ടത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ വിശ്വസ്തതയിൽ നിന്ന് നാം പകരേണ്ടതാണ്. വ്യർത്ഥതകളെ ആരാധിക്കുന്നവർ വ്യർത്ഥതകളായി മാറുന്നു. ജെറമിയ 2:5. പുറപ്പാട് സംഭവത്തിൽ ജനങ്ങൾ കാഴ്ചവെച്ച അതേ ഹൃദയകാഠിന്യത്തെക്കാൾ വലുതാണ് ഇന്ന് തന്റെ ജനം കാഴ്ചവെക്കുന്ന ഹൃദയകാഠിന്യം എന്നത് നാഥനെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിക്കുന്നത്. നിരന്തരം അനുദിനം അവർ ദൈവത്തിന്റെ പ്രചോദനങ്ങളെയും ദൈവത്തിന്റെ വാക്കുകളെയും അവിടുത്തെ പ്രവാചകന്മാരെയും അവഗണിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് പോലും കാര്യങ്ങൾ അസാധ്യമായി തോന്നുന്ന അനുഭവങ്ങളാണിത്. ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവം പോലും ചോദിച്ചു പോകുന്ന വിധം. അതുകൊണ്ടാണല്ലോ ഹൃദയകാഠിന്യത്തെ കുറിക്കാൻ വഴക്കാളികളുടെ ഭവനം, റിബല്ലിയസ് ഹൗസ് എന്ന പ്രവാചകന്മാർ ഒരു പ്രയോഗം കുറിക്കുന്നത്. നമ്മെ യഥാർത്ഥമായ ആരാധനയിലേക്കും പ്രാർത്ഥനയിലേക്കും ദൈവഭവനത്തിലേക്കും ക്ഷണിക്കുന്ന സങ്കീർത്തനമാണ് 95. ഇന്ന് സങ്കീർത്തനം 95 നമ്മുടെ ഹൃദയകാഠിന്യത്തെ കുറിച്ച് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. കലഹം, മാസ, മുറുമുറുപ്പ്, മെറീബ, മണ്ണിൽ പോലും കലർന്നു പോകുന്ന ദേശഭാവങ്ങളും ജീവിതഭാവങ്ങളുമായി മാറുന്നു. മനുഷ്യന്റെ ഹൃദയത്തിലെ ഈ പാകപ്പിഴകൾ അത് സ്ഥലനാമങ്ങളായി മാറി. മാസ, മെറീബ, ചോരവീണ് കനച്ച മണ്ണിൽ ദൈവിക ചട്ടങ്ങൾ വാഴേണ്ടിയിരുന്ന മണ്ണാണത്. നാഥൻ ഒരു ബദിരന് മൂകനുമായി യുവാവിനെ സുഖപ്പെടുത്തുകയാണ്. ലൂക്ക 11:14. ദൈവസ്വരവും കേൾക്കാതെ പോകുന്ന പൈശാചിക ഭാവത്തിന്റെ ഓർമ്മയാകാം ഇത്. ബദിരന് മൂകനുമായ ഒരു ദുഷ്ടാരൂപിയുടെ ആവേശം. ജനം വിസ്മയം കൊള്ളുന്നുണ്ട്, ഇടറുന്നുമുണ്ട്. അവർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. എന്തധികാരത്തിലാണ് നീ ഇത് ചെയ്തത്? ആരുടെ ശക്തിയാലാണ് ഇത് ചെയ്തത് എന്നവർ ചോദിക്കുകയാണ്. എന്നാൽ മറ്റു ചിലരാകട്ടെ പറയുന്നു, ഇവൻ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന്. കഴിഞ്ഞ ദിവസം നാമാന്റെയും ഏലിയാടെയും കാര്യം പറയുമ്പോൾ നാം ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നല്ലോ. 2 രാജാക്കന്മാർ 1:2. ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം അഹാസ്യ എന്ന രാജാവ് ബെൽസെബൂലിനെയാണ് സമീപിക്കുന്നത് തന്റെ കാര്യങ്ങളുടെ തീരുമാനം അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നാഥൻ ഇന്ന് രൂപമ പറയുകയാണ്. അതിൽ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് നാഥൻ പറയുന്നുണ്ട്. ശിഷ്യത്വം തിരഞ്ഞെടുപ്പുകൾ ആവശ്യപ്പെടുന്നു. പകുതി ഉടമ്പടി എന്നൊരു വ്യവസ്ഥ നമുക്കില്ല. ഒന്നെങ്കിൽ മുഴുവനായി, അല്ലെങ്കിൽ ഒന്നുമില്ല. ഓൾ ഓർ നത്തിങ്. അന്തശ്ചിത്രമുള്ള ഭവനം നിലനിൽക്കുകയില്ല എന്ന് നാഥൻ പറയുകയാണ്. റിബല്ലിയസ് ഹൗസ്, എ ഹൗസ് ഡിവൈഡഡ്. മാത്രമല്ല, സ്വന്തം വീട്ടകത്തെ സുരക്ഷിതമാക്കാത്തവൻ അത് ശത്രുക്കളുടെ താവളമാക്കി മാറ്റുമെന്നും. ഇത് നരക സാമ്രാജ്യത്തെ കുറിച്ചുള്ള പ്രസ്താവന മാത്രമല്ല, നമ്മുടെ ഭവനങ്ങൾക്കും നമ്മുടെ ഉള്ളറകൾക്കും ദൈവഭവനത്തിനും ഇത് ബാധകമാണ്. പ്രതീതികൾ ജനിപ്പിക്കുന്നത് കൊണ്ട് കാര്യമില്ല. നാം യഥാർത്ഥത്തിൽ ഉള്ളടക്കങ്ങളാണ് സൃഷ്ടിക്കേണ്ടത്. നമ്മുടെ ഭവനത്തെ സ്നേഹത്താൽ, വിനയത്താൽ, പ്രാർത്ഥനയാൽ, കാരുണ്യത്താൽ നിറയ്ക്കാൻ നമുക്കാകുന്നുണ്ടോ? ദൈവഭവനത്തിൽ ഹൃദയം നിറഞ്ഞ വിശുദ്ധിയോടെ അണയാൻ നമുക്കാകുന്നുണ്ടോ? കാരുണ്യത്തോടെയും സ്നേഹത്തോടെയും സമാധാനത്തോടെയും നീതിയോടെയും. അല്ലാതെ ദേവാലയം എന്ന് പറയപ്പെടുന്ന അനുഭവം നമുക്ക് ഗുണം ചെയ്യില്ല. ദൈവസാന്നിധ്യം എത്ര കനത്തിലും അടുപ്പത്തിലും നമ്മുടെ കൺമുൻപിൽ പ്രത്യക്ഷപ്പെട്ടാലും നമുക്കത് കാണാനോ സ്വീകരിക്കാനോ അനുഭവിക്കാനോ പറ്റാതെ വരും. ഹൃദയം കഠിനമായി പോകും. അതുകൊണ്ട് തന്നെയാണ് നാഥൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾ തന്നെ നിങ്ങളെ വിധിക്കുമെന്ന്. ഇന്നലെ നാം കണ്ടതാണ് ന്യായ വിചാരക്കാരെ കുറിച്ച്, ഷോഫെത്ത്. നമ്മൾ പടച്ചുവിട്ട ചട്ടങ്ങൾ അത് നമുക്ക് തന്നെ വിനയായി തിരിച്ചു വരും. സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും ഭാവങ്ങൾ നാം പകർന്നു കൊടുത്തിട്ടില്ലെങ്കിൽ അവ ഒരിക്കലും നമുക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യുന്നില്ല. അന്തശ്ചിത്രമുള്ള ഭവനം നിലനിൽക്കുകയും ചെയ്യില്ലല്ലോ.